ഇത് ഒരു ആകസ്മിക സംഭവമല്ലെന്നും ഇത് ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നും സ്ഥാപിക്കാനായിട്ട് ഈ പഴയ നിയമത്തിൽ നിന്ന് പറ്റിയൊരു പ്രവചനവും കൂടി കണ്ടെടുക്കുന്ന പരിപാടിയുണ്ട് മത്തായിക്ക്. മത്തായി അത് ഈസിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് മത്തായി അതിന് പറ്റിയൊരു പ്രവചനം കണ്ടെടുക്കുന്നത്. മത്തായി അത് പറയുന്നുമുണ്ട്. ഇപ്പോൾ ക്വട്ടേഷനാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് മത്തായി കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ആകെ പ്രശ്നമാണ്. ഒന്ന്, പ്രവാചകൻ ഇങ്ങനെ അരുളി ചെയ്യുന്ന ഈ പഴയ നിയമ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഹീബ്രുവിൽ അൽമ എന്ന പദമാണ്. ഈ അൽമ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം യുവതി എന്നാണ്, കന്യക എന്നല്ല. രണ്ട്, ഈ യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഗർഭിണിയായ യുവതി പ്രസവിക്കും എന്നാണ്. ഹീബ്രുവിൽ ഒറിജിനലിൽ അതായത് യുവതി ഓൾറെഡി ഗർഭിണിയാണെന്നർത്ഥം. ഐസയ്യ യെശയ്യാവ് 7:14 ഈ പറയുന്നത്. അവിടുത്തെ ഈ പഴയ നിയമത്തിലെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. ആഹാസ് എന്ന് പറയുന്നൊരു യഹൂദ രാജാവിനോട് യെശയ്യാ പ്രവാചകൻ പറയുന്നതാണ് ഈ വാക്കുകൾ. അന്ന് ശത്രുരാജ്യമായിട്ടുള്ള ഇസ്രയേലിൽ നിന്നും യൂദാരാജ്യത്തിൻ്റെ ശത്രുപക്ഷത്താണെന്ന് ഇസ്രയേൽ സംഭവം രണ്ടും കർത്താവിൻ്റെ ഏർപ്പാട് തന്നെയാണ്. പക്ഷേ യൂദ രാജാവും ഇസ്രയേൽ രാജാവുമായിട്ട് ശത്രുതയിലാണ്. ഇസ്രയേൽ രാജാവും സിറിയൻ രാജാവും കൂടി ചേർന്നിട്ട് ജെറുസലേമിൽ ഉപരോധം ഏർപ്പെടുത്തിയേക്കുകയാണ്. സൈനിക ആക്രമണ ഭീഷണി നേരിടുകയാണ് അന്ന് ഈ ആഹാസ് എന്ന് പറയുന്ന യൂദ രാജാവ്. ഈ യൂദ രാജാവിനോട് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, രാജാവ് പേടിക്കണ്ട, ശത്രുക്കളുടെ കാര്യം ദൈവം നോക്കിക്കോളും, നിങ്ങൾക്ക് ഒരു പൊറലോലും കേൾക്കില്ല. ഇനി ഞാനീ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടാനാണെങ്കിൽ കർത്താവിനോടൊരു അടയാളം ചോദിച്ചോ എന്ന് പറയുന്നുണ്ട് യെശയ്യാ പ്രവാചകൻ. അപ്പോൾ ആഹാസ് രാജാവ് പറയുന്നുണ്ട്, അയ്യോ ഇല്ലില്ല, ദൈവത്തിനെ പരീക്ഷിക്കാനൊന്നും ഞാനില്ല എന്ന് പറയുകയാണ്. ഇയാൾ ചോദിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരടയാളം തരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ദൈവം കൊടുക്കുന്ന അടയാളമാണിത് ഈ യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അടയാളം ഇതാണ്, അതായത് ഗർഭിണിയായ ഈ യുവതി ഒരാൺകുഞ്ഞിനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അവിടെ കൊണ്ട് തീരുന്നില്ല അടയാളം. ഈ കുഞ്ഞ്, അതായത് ഈ ഗർഭിണിയായ യുവതി പ്രസവിച്ച് ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടാൻ പോകുന്ന ഈ കുട്ടി മുലകുടി മാറുന്നതിനു മുമ്പ് ഇസ്രയേൽ രാജാവിൻ്റെയും സിറിയൻ രാജാവിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായിക്കോളും. ഇതാണ് പ്രവചനം. ഇത് ആഹാസ് രാജാവിനോട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതാണ്. ഇത് BC 700 നടന്നൊരു സംഭവത്തിൻ്റെ വിവരണമാണ്. അല്ലാതെ ഈ 800 കഴിഞ്ഞിട്ട് ഈ AD 1 പലസ്തീനിൽ ജനിക്കാൻ പോകുന്ന യേശുവിനെ പറ്റി പറഞ്ഞൊന്നുമല്ല. യേശുവിനെ പറ്റി പറഞ്ഞതാണെന്നാണ് മത്തായി സ്ഥാപിക്കുന്നത്. മത്തായിയുടെ സ്ഥിര ഏർപ്പാടാണ് ഈ പഴയ നിയമത്തിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അത് യേശുവിനെ പറ്റിയുള്ള പ്രവചനമാണെന്ന് സ്ഥാപിക്കുന്ന സ്ഥിരം പരിപാടിയാണ് മത്തായിയുടെ. അപ്പോൾ മത്തായിയുടെ ഒരു നമ്പറാണ് ഇതും. പക്ഷേ ഈ ഒറിജിനൽ ഹീബ്രു വേർഷനിൽ യുവതി എന്നാണ് പറഞ്ഞേക്കുന്നത് എങ്കിൽ ഈ മത്തായിക്ക് എവിടെ നിന്ന് ഈ കന്യക കിട്ടിയത്? അത് നമ്മൾ അന്വേഷിക്കണമല്ലോ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഹീബ്രു ബൈബിള് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, സെപ്റ്റുവാജിൻ്റ് എന്നാണ് ഈ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഈ പരിഭാഷകന് പറ്റിയ ഒരു കയ്യബദ്ധമാണ് ഈ കന്യക പ്രയോഗം. യുവതി എന്നുള്ളതിന് പകരം ഇത് പരിഭാഷപ്പെടുത്തിയ ആൾ ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ കന്യക എന്നായി എഴുതിയത്. അതിപ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചരിത്രഗ്രന്ഥമൊന്നും എടുത്ത് നോക്കണ്ട. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ യെശയ്യാവിൻ്റെ പുസ്തകം എടുത്തിട്ട് 7:14 നോക്കിയാൽ മതി. മിക്കവാറും പരിഭാഷകളിലെല്ലാം യുവതി എന്ന് തന്നെയാണ് കൊടുത്തേക്കണേ. ഇനിയിപ്പോൾ ചില ട്രാൻസ്ലേഷൻസിൽ ടെക്സ്റ്റിൽ കന്യക എന്ന് കൊടുത്തേക്കണമെങ്കിൽ പോലും അവർ ഫുട്ട് നോട്ട് കൊടുത്തിട്ടുണ്ടാവും താഴെ, ഹീബ്രു മൂലത്തിൽ കന്യക എന്നല്ല യുവതി എന്നാണെന്നും പറഞ്ഞുകൊണ്ട് തന്നെ. ഇത് നമ്മൾ ഈ ആധുനിക കാലത്ത് കണ്ടുപിടിച്ചൊന്നുമല്ല ഈ അബദ്ധം പറ്റിയ കേസ്. ഇത് 2 നൂറ്റാണ്ടിൽ ട്രൈഫോ
യഹൂദ പണ്ഡിതൻ ജസ്റ്റിൻ മാർട്ടർ എന്ന് പറയുന്ന ക്രൈസ്തവ വിശുദ്ധന് എഴുതുന്നുണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഏയ് നിങ്ങൾ എന്താ അബദ്ധമായി കാണിക്കുന്നത്? ഈ ഹീബ്രു ബൈബിളിൽ യുവതി എന്നാണല്ലോ, പിന്നെ നിങ്ങളതെങ്ങനെ ഈ കന്യകയാക്കിയെന്നും ചോദിച്ചിട്ട് ഈ ഇവർ തമ്മിലുള്ള ഈ ഡയലോഗ്, ഈ ട്രൈഫോയും ഈ ജസ്റ്റിൻ മാർട്ടറും തമ്മിലുള്ള ഡയലോഗ്, ദ ഡയലോഗ് വിത്ത് ട്രൈഫോ എന്ന് പറയുന്ന 2nd century ഗ്രന്ഥത്തിന് ഓൾറെഡി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പുതിയ കാലത്ത് കണ്ടുപിടുത്തമൊന്നുമല്ല ഈ കന്യകാപ്രയോഗം തെറ്റാണെന്നുള്ളത്, 2nd century തന്നെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ആൾക്കാർ. ഈ തിരുപ്പിറവി വിസ്തരിക്കുന്ന വേറെ ഒരാളും കൂടി ഉള്ളൂ ഈ പുതിയ നിയമത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൗലോസിൻ്റെ ലേഖനങ്ങളിലൊന്നും ഈ സാധനമില്ല, മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഇല്ല, യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഇല്ല, മത്തായിയെ കൂടാതെ ഈ തിരുപ്പിറവി വിസ്തരിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് ലൂക്കോസാണ്. ഈ ലൂക്കോസ് പോലും ഈ യെശയ്യാവിൻ്റെ ഈ കന്യകാപ്രയോഗത്തിൽ തൊട്ടിട്ടില്ല. യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ പ്രവചനം എടുത്ത് മത്തായി കളിച്ചല്ലോ, ലൂക്കോസ് ആ ഭാഗം ഒഴിവാക്കി. കാരണം അവിടെ കന്യകയല്ല യുവതിയാന്ന് ലൂക്കോസിന് അറിയാമായിരുന്നിരിക്കും. അപ്പോൾ ഈ എടുത്താൽ പൊങ്ങാത്ത ഈ കന്യകാഗർഭത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താനിവിടെ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് പരിഭാഷയിൽ കടന്നുകൂടിയ ഒരു കൈപ്പഴയാണെന്ന് മത്തായിക്കും അറിയാമായിരുന്നിരിക്കണം. അത്ര ദുർബലമായൊരു പ്രവചനത്തിൻ്റെ പുറത്ത് ഇത്രയും ഭാരമുള്ളൊരു ദിവ്യഗർഭം കയറ്റി വെച്ചാൽ അതെപ്പോൾ വേണമെങ്കിലും നിലംപൊത്താം. അത് പൊളിഞ്ഞു വീണാലും യേശുവിൻ്റെ ദൈവികതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത്. അതിനായിട്ട് മത്തായി മുൻകൂറായിട്ട് എടുത്തേക്കുന്ന ഒരു ഹ്യൂജ് ഇൻഷുറൻസാണ് വംശാവലിയിലെ 4 സ്ത്രീകൾ. 4, 9, 1, 6 ഗ്രേഡ് സാധനം നമ്മൾ കണ്ടല്ലോ, ഇൻസെസ്റ്റ്, വ്യഭിചാരം എന്നിവ കൈമുതലായിട്ടുള്ള താമാർ, സ്വന്തം ജനതയെ വഞ്ചിച്ച് അവരെ ഒന്നാകെ കൊലക്കി കൊടുത്ത കൊടും വേശിയായിട്ടുള്ള റഹാവ്, മദ്യപിച്ച് ബോധമില്ലാതെ കിടന്ന ബന്ധുവായ ബോവാസിനെ വശീകരിച്ച് കിടക്ക പങ്കിട്ട റൂത്ത്, ഭർത്താവില്ലാത്ത നേരത്ത് കിടക്ക പങ്കിടുക മാത്രമല്ല ഭർത്താവിനെ നിഷ്കരുണം ചതിയിൽ കൊല്ലിക്കുക കൂടി ചെയ്ത ദാവീദിൻ്റെ ഭാര്യ ആവാൻ മടിക്കാത്ത ബത്ഷേബ, എന്നിങ്ങനെയുള്ള 4, 9, 1, 6 സാധനങ്ങൾ കൂടെയാണ് യേശുവിൻ്റെ ജനിതക രേഖ ഓൾറെഡി കടന്നു വന്നേക്കുന്നത്. എന്നിട്ട് യേശുവിൻ്റെ ദൈവികതയ്ക്ക് വല്ല കുഴപ്പമുണ്ടായോ? ഇല്ല. അതുകൊണ്ട് ഈ കന്യക എന്ന് പറയുന്നൊരു തിരുവഴുത്ത് ചീറ്റിപ്പോയാലൊന്നും തകരുന്നതല്ല യേശുവിൻ്റെ ദൈവികത. നമ്മുടെ തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കാൻ വരുതെന്നാണ് മത്തായി നമ്മളോട് പറയുന്നത്.